തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം പിടിയിലായി. ബംഗളൂരു സ്വദേശി റോയിയും സംഘവുമാണ് അറസ്റ്റിലായത്. ആറ്റിങ്ങൽ സ്വദേശി നിഷാന്തിനെ വെള്ളിയാഴ്ചയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി വീട്ടുകാരോട് പണം ആവശ്യപ്പെട്ടത്. നിഷാന്തിന്റെ പ്രതികരണം കേൾക്കാം. മൂന്ന് പേര് എന്റെ വീടിന്റെ വാതിൽപ്പടി വന്ന് നിന്നു. അപ്പൊ അതിൽ ഒരുത്തന്നെ വന്നിട്ട് എനിക്കറിയണ എന്റെ ഫ്രണ്ടാണ്, അവന്റെ പേര് റോയ്സി ആന്റണിയാണ്, വൈക്കം ഉള്ളതാണെന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്, പുറത്തു വരെ വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇറങ്ങിയതും ഞാൻ ബാഗ് എടുത്ത് ബാഗ് കൊണ്ട് എന്നെ ബലമായിട്ട് പുഷ് ചെയ്ത് എന്നെ ഒരു കാറിൽ കയറ്റി, ഡോറടച്ച് എന്നെ സെന്ററിലാക്കി നേരെ വണ്ടി കിട്ടും. അങ്ങനെ ചുറ്റിച്ച് ലാസ്റ്റ് എന്റെ മൊബൈലൊക്കെ പിടിക്കുന്നത് അവരുടെ കസ്റ്റഡിയിൽ വെച്ചു. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഭയങ്കര എന്നെ ടോർച്ചർ തന്നോണ്ടിരുന്നു. ടി എസ് ഹരികൃഷ്ണയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഈ പറഞ്ഞത് കേട്ടതിൽ നിന്നും ഒരു സിനിമാ കഥ പോലെ തോന്നുന്നു, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. അതായത് പോലീസ് കൃത്യമായി ഇടപെട്ടത് കൊണ്ട് ആറ്റിങ്ങൽ സ്വദേശിയായ നിഷാന്തിനെയും ഒപ്പം തന്നെ ഈ കേസിലെ പ്രതികളെയും പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിഷാന്ത് ആറ്റിങ്ങൽ സ്വദേശിയാണ്. നിഷാന്ത് ബാംഗ്ലൂരിൽ സ്വന്തമായ ഒരു കമ്പനി നടത്തുന്നുണ്ട്. ആ കമ്പനിയിലെ ജീവനക്കാരനാണ് ഈ റോയി എന്ന് പറയുന്നയാൾ. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്തിന് റോയി തനിക്ക് ലഭിക്കുന്ന പണം, അതായത് കമ്പനി പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതം അധികമായി വേണം എന്നുള്ള കാര്യം നിഷാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇവർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. പിന്നെ അത് പോലീസ് കേസൊക്കെ ആവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ കേസായതിന് പിന്നാലെ തന്നെ നിഷാന്ത് റോയിയെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വൈരാഗ്യം ഈ റോയിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആറ്റിങ്ങലിലെ വീട്ടിൽ വച്ച് ഈ റോയിയും ഒപ്പം തന്നെ ഒരു മൂന്ന് പേരും കൂടി കാറിലെത്തി നിഷാന്തിൻ്റെ വീട്ടിലെത്തുന്നു. ഒരു കാര്യം സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് നിഷാന്തിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. നേരത്തെ അറിയാവുന്ന ആളായതുകൊണ്ട് നിഷാന്ത് അവർക്കൊപ്പം പോവുകയും ചെയ്തു. ആറ്റിങ്ങൽ നിന്ന് ഇയാളെ കൊണ്ടുപോയത് നേരെ കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം 1 കോടി രൂപയോളം വേണം എന്നുള്ള ആവശ്യം റോയി നിഷാന്തിനോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാരാണ് ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകിയത്. പോലീസാണ് കൃത്യമായി ഈ വാഹനത്തിൻ്റെ GPS ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി എവിടെയാണ് ഇവരുള്ളത്. അങ്ങനെ കാസർഗോഡ് ഇവരുടെ സങ്കേതത്തിലെത്തി പ്രതികളെ കയ്യോടെ പിടികൂടുകയും ചെയ്തു, നിഷാന്തിനെ രക്ഷിക്കുകയും ചെയ്തു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ 4 പേരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്, അവർ റിമാൻഡിലാണ്. ശരി, TS ഹരികൃഷ്ണയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.